നമസ്കാരം. റാസ്ബെറി പേയെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് റാസ്ബെറി പൈ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ. നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇത് വളരെ വലിപ്പം കുറഞ്ഞ ഒരു കമ്പ്യൂട്ടറാണ്, ഒരു കുഞ്ഞു കമ്പ്യൂട്ടറാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്നത് ഇതൊരു ക്രെഡിറ്റ് കാർഡ് സൈസ് കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ എൻ്റെ കൈ ഞാൻ എടുത്ത് കാണിക്കുന്ന ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ ചെറിയൊരു കമ്പ്യൂട്ടറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ്. നോക്കുമ്പോൾ എൻ്റെ നീളവും വീതിയും ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ അത്ര മാത്രമാണ് വരുന്നത്. എന്നാൽ അതിൻ്റെ വണ്ണം മാത്രം ഈ പോർട്ടുകളുള്ളത് കൊണ്ട് കുറച്ച് കൂടുതലാണ്. പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ വലിപ്പം ഇത്രയും കുറഞ്ഞിരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇതിന് ഉപയോഗിക്കുന്ന സിസ്റ്റം ഓൺ ചിപ്പ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയാണ്. സിസ്റ്റം ഓൺ ചിപ്പ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ കമ്പ്യൂട്ടറുകളിൽ പല ഐസികൾ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തി ഒരൊറ്റ ഐസിയിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ ഇതിന് ചെറിയ പോരായ്മകളുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. പ്രധാനമായിട്ടും അതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തന ശേഷി വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ പ്രോസസ്സിംഗ് പവർ വളരെ കുറവായിരിക്കും. ഇതിലുപയോഗിക്കുന്ന സിസ്റ്റം ഓൺ ചിപ്പ് എന്തൊക്കെ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഈ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് ഡിവൈസസുകൾ, അതായത് കീബോർഡ്, മൗസ്, അതുപോലുള്ള ഡിവൈസുകൾ, വീഡിയോ ഔട്ട്പുട്ട് ഡിവൈസ്, മോണിറ്ററുമായിട്ടുള്ള ഇൻ്റർഫേസിങ് ഇത്, മെമ്മറി റാമുമായിട്ടുള്ള ഇൻ്റർഫേസിങ് എല്ലാം ഈ ഒരൊറ്റ ചിപ്പിലൂടെയാണ് ചെയ്യുന്നത്. ഈ ചിപ്പ് തന്നെയാണ് എല്ലാ പ്രവൃത്തികളും നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഇതൊരു സാധാരണ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ വി ജി ഐ കണക്ടറിന് പകരം ഒരു എച്ച് ഡി എം ഐ കണക്ടറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാധാരണ കമ്പ്യൂട്ടറിലുള്ളതുപോലെ നമുക്ക് 4 USB പോർട്ടുകളും ഒരു ഇഥർനെറ്റ് പോർട്ടും ഇടുന്നുണ്ട്. നമുക്ക് സാധാരണ ഒരു USB പെൻഡ്രൈവ് നമുക്ക് സാധാരണ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പോലെ ഇതിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതിലെ ഒരു കണക്ടർ എന്ന് പറയുന്നത് ഈ ഓഡിയോ പോർട്ടാണ്. ഈ ഓഡിയോ പോർട്ട് വഴി നമുക്ക് കോമ്പോസിറ്റ് വീഡിയോയും ഔട്ട്പുട്ടുണ്ട്, അതുപോലെ തന്നെ ഓഡിയോ ഔട്ട്പുട്ടും ഉണ്ട്. ഇതിൻ്റെ പവർ നമ്മൾ കൊടുക്കുന്നത് മൈക്രോ USB പോർട്ട് വെച്ചാണ്. അത് വളരെ കുറച്ച് കറണ്ട് വൈദ്യുതി മാത്രമേ ഇത് ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഒരു ഹാർഡ് ഡിസ്കിന് പകരം ഒരു മൈക്രോ SD കാർഡാണ് നമ്മൾ ഇതിൻ്റെ മെമ്മറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. സാധാരണ മൊബൈലുകളിൽ ഉപയോഗിക്കുന്ന അതേ തരത്തിലുള്ള മൈക്രോ SD കാർഡ് തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് ആണ് ഇതിൻ്റെ റാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന മെമ്മറി. അത് 1 GB കപ്പാസിറ്റിയുള്ള ഇതാണിത്. ഞാനീ പലതരം മോഡലുകളുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ USB ആൻഡ് ലാൻ കൺട്രോളർ IC. ഈ USB പോർട്ടുകളും ലാൻ പോർട്ടുകളും ഇത് കൺട്രോൾ ചെയ്യുന്നു. പിന്നെയുള്ളത് ഒരു ഡിസ്പ്ലേ പോർട്ടാണ്, ഡിസ്പ്ലേ കണക്ടറാണ്. ഈ ഒരു പ്രത്യേകതരം സാങ്കേതിക വിദ്യയാണ് ഈ ഇതിനു വേണ്ടി പ്രത്യേകം യൂസ് ചെയ്യുന്നത്. HDMI അല്ല, അതുപോലെ തന്നെ ഒരു ക്യാമറ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും ഇതിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഇതിൻ്റെ GPIO പോർട്ട്. അതായത് സാധാരണ കമ്പ്യൂട്ടറുകളിൽ ഇല്ലാത്ത ഒരു പോർട്ടാണ് ഈ GPIO പോർട്ട്. ഇത് നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പലവിധ രീതിയിലും അതിൻ്റെ പ്രവർത്തനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പോർട്ട് ഉപയോഗിക്കാവുന്നതാണ്. GPIO പോർട്ട് എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ടാണ്. അത് പലവിധ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ
അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കമ്പ്യൂട്ടറിനെ താരതമ്യം ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു റിയൽ ടൈം ക്ലോക്ക് ഇല്ല. അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ പവർ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു സമയം സൂക്ഷിച്ച് വയ്ക്കാനായിട്ടൊരു ഉപാധിയില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ഇതുപോലെയുള്ള ഒരു റിയൽ ടൈം ക്ലോക്ക് മൊഡ്യൂൾ നമുക്ക് ഈ റാസ്ബെറി പൈയുമായിട്ട് നമുക്ക് ഈ ജി പി ഐ പോർട്ട് വഴി കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൈദ്യുതി നിലച്ചാലും അതിൻ്റെ സമയം നഷ്ടപ്പെടുകയില്ല. ഇത്രയുമാണ് റാസ്ബെറി പൈയുടെ ഇതിൻ്റെ ഹാർഡ്വെയർ ഭാഗങ്ങൾ, പ്രധാനമായും ഇത്രയുമാണ്. ഇനി ഇപ്പോൾ നമ്മൾ ഈ റാസ്ബെറി പൈയിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മോണിറ്ററും പവറും കീബോർഡും മൗസും കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ അത് ഏറ്റവും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ എച്ച് ഡി എം ഐ കണക്ടറും മൗസ് വയർലെസ് മൗസ് ആയതുകൊണ്ട് വയർലെസ് മൗസിൻ്റെ ഡോംഗിളും വയർലെസ് ലാനിന് വേണ്ടിയിട്ട് വയർലെസ് ലാനിൻ്റെ ഡോംഗിളും കീബോർഡിൻ്റെ കണക്ടറും കണക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മൾ പവർ കണക്ട് ചെയ്യുന്നതായിരിക്കും. പവർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഇതിൻ്റെ ഈ ബോർഡിൽ പ്രത്യേകം സ്വിച്ച് ഒന്നും ഇല്ല എന്ന് ഓർക്കേണ്ട. നമ്മൾ പവർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ സിസ്റ്റം സ്റ്റാർട്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കി എല്ലാ കണക്ഷനും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പവറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുക. നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ ഒരു ഡിസ്പ്ലേ ടെസ്റ്റിംഗ് പാറ്റേൺ വരും. അത് കഴിഞ്ഞ് നമുക്ക് നൂബ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ ഉള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് കുറേ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡിഫോൾട്ടായിട്ടുള്ള റാസ്ബിയൻ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അത് സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാൻ ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് ഒരു വാണിംഗ് ഉണ്ടാവും. അതായത് ഡേറ്റ ഉള്ളത് മെമ്മറി കാർഡിലുള്ള ഡേറ്റ ഇറേസ് ആവും എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ റാസ്ബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ സെലക്ട് ചെയ്തു ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് സമയമെടുക്കും, കാരണം നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്പീഡിനെയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അനുസരിച്ച് ഇത് ഇൻസ്റ്റാളേഷൻ ഇരിക്കും. നമ്മൾ തൽക്കാലത്തേക്ക് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയെങ്കിൽ സക്സസ്ഫുൾ ഇൻസ്റ്റാളേഷൻ എന്ന് മെസ്സേജ് വരും. നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അപ്പോൾ നമ്മൾ റീബൂട്ട് ചെയ്യുമ്പോൾ രണ്ടാമത് വരുന്നത് റാസ്ബിയൻ OS ആണ് ബൂട്ടായി വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ബൂട്ടിംഗ് മെസ്സേജസ് എല്ലാം സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കും. ആദ്യത്തെ തവണ നമ്മൾ ബൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കീബോർഡ് ലേഔട്ട് ഏതാണെന്ന് അത് ചോദിക്കും. നമ്മൾ അതിന് നമ്മുടെ കീബോർഡ് ലേഔട്ട് സെലക്ട് ചെയ്യേണ്ടതാണ്. ഏത് കീബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കി അതിനനുസരിച്ച് കീബോർഡ് സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ അത് അടുത്ത സ്റ്റേജിലേക്ക് റെഡിയാണ്. ഇപ്പോൾ ഇത് ടെർമിനലിലാണ് വന്ന് നിൽക്കുന്നത്. അവിടുന്ന് നമുക്ക് GUI, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിലേക്ക് പോകണമെങ്കിൽ സ്റ്റാർട്ട് എക്സ് എന്ന് പറയുന്ന കമാൻഡ് എൻ്റർ ചെയ്യുക. അത് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൽ കാണുന്ന അതേ ഒരു ലിനക്സ് ഡെസ്ക്ടോപ്പ് പ്രത്യക്ഷമാവുന്നതാണ്. ഇവിടെ നമുക്ക് സാധാരണ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഇൻ്റർനെറ്റ് ബ്രൗസിങ്ങും സിനിമ കാണലും
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ GPIO കോഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ ഒരു പ്രവൃത്തിയാണ് LED മിന്നിക്കുക എന്നത്. ഞാനിപ്പോൾ ഈ LED മിന്നിക്കുന്നതിന് വേണ്ടി വളരെ ലഘുവായിട്ടുള്ള ഒരു സി പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. അത് കമ്പൈൽ ചെയ്തു, അത് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണാവുന്നതാണ്. LED പ്രോഗ്രാം ചെയ്ത അതേ വേഗതയിൽ അത് മിന്നുന്നുണ്ട്. പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുന്നതെന്നും അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതും LED എങ്ങനെ റാസ്ബെറി പൈയുമായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളതെല്ലാം ഞാൻ വീഡിയോയുടെ വിവരണത്തിൽ കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് അത് കാണുക. വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞതിലോ കാണിച്ചു തന്നതിലോ എന്തെങ്കിലും തെറ്റുകൊണ്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. താങ്ക്സ്.